എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും ചേർപ്പുങ്കൽ ബി ബി എം ഹോളിക്രോസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ ശില്പശാല പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഊർജ്ജ കിരൺ 2022-23 പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. എനർജി മാനേജ്മെന്റ് സെന്റർ, ചേർപ്പുങ്കൽ ബി വി എം ഹോളിക്രോസ് കോളേജ്, സെന്റർ ഫോർ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഊർജ്ജ സംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ജീവിതശൈലിയും ഊർജ്ജ കാര്യശേഷിയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പദ്ധതിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഊർജ്ജ സംരക്ഷണ ശില്പശാല നടത്തിവരുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ എടുത്ത് സംസാരിക്കും. വരും തലമുറയ്ക്ക് ഊർജ്ജ സംരക്ഷണത്തിന് സന്ദേശം പകരുകയാണ് ഊർജ്ജ കിരൺ പദ്ധതിയുടെ ലക്ഷ്യം. പൂഞ്ഞാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമാമോഹൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന 140 നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ഈ പരിപാടി ഇങ്ങനെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി 14 ഡിസംബർ നമ്മൾ ആചരിച്ചു വരികയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 2001 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കി വരികയാണ്. യഥാർത്ഥത്തിൽ 2001 മുതൽ ഊർജ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ എത്ര കണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഊർജം സംരക്ഷിക്കാൻ കരുതി വെക്കാൻ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു നോട്ടീസിൻ്റെ മുകളിലത്തെ വാചകമെന്ന് പറയുന്നത് കരുതി വയ്ക്കാം ഭാവി, കരുതി വയ്ക്കാം നാളേക്ക് വേണ്ടി ഊർജം എന്ന് തന്നെയാണ്. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ നോബിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ നായർ സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് ജോസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു അജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ റിസോഴ്സ് പേഴ്സൺ സജോ ജോയ് ക്ലാസ് നയിച്ചു. ചേർപ്പുങ്കൽ ബി വി എം ഹോളിക്രോസ് കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഐ4 ന്യൂസ്, പാലാ.